എല്ലാവർക്കും രമാസ്റ്റർസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പം ആദ്യം നമ്മൾ എന്തുവാ ചെയ്യുന്നത്? മണ്ണിനെ ആദ്യം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യും. മണ്ണിനെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുന്നത് മണ്ണിൽ പി എച്ച് നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പം പി എച്ച് 6-7 ഇടയിലായിരിക്കണം, അതാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നത്. പി എച്ച് 10 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചെടികൾക്ക് അസുഖങ്ങൾ വരും, അല്ലാതെ വാടിക്കരി അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ കുമ്മായത്തിന് പകരം നമ്മൾ ഡോളോമൈറ്റും ഉപയോഗിക്കുന്നു. പി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ പവർ ഓഫ് ഹൈഡ്രജൻ. അത് നമ്മൾ അത് നിലനിർത്തണം, അങ്ങനെ 6-7 ഇടയിൽ നിലനിർത്തണം. കേരളത്തിലെ മണ്ണിൽ അമ്ലത്വം കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പം കുമ്മായിട്ട് നമ്മൾ ഒരാഴ്ച മണ്ണ് ട്രീറ്റ് ചെയ്യും. കുമ്മായിട്ട് ഇളക്കി മണ്ണൊക്കെ വെയിലത്ത് വെക്കും. അതിനുശേഷം മാത്രം നമ്മൾ വളങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് കുമ്മായത്തിൻ്റെ പല വിധത്തിലുള്ള അതിൻ്റെ ആക്ഷന്, മണ്ണിൽ ചെടികൾക്ക് എങ്ങനെയാണ് അതൊക്കെ അത് കിട്ടുന്നത്, എങ്ങനെയൊക്കെ കുമ്മായം ചേർക്കണം, എപ്പോൾ ചേർക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. ഈ മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാനായിട്ട് നമുക്ക് കുമ്മായത്തിന് പകരം അല്ലെങ്കിൽ ഡോളോമൈറ്റിന് പകരം മുട്ടത്തോട് പൊടിച്ച് ചേർത്താലും മതി. മുട്ടത്തോടിനും അതേ ആക്ഷൻ തന്നെയാണ് മണ്ണിൽ, മുട്ടത്തോടും അതേ ആക്ഷൻ തന്നെയാണ് മണ്ണിന് നൽകുന്നത്. ഈ പുളിരസം കൂടുതലുള്ള മണ്ണിൽ നമ്മൾ ചെടികൾ നടുമ്പം വേരിച്ചേല്, മൂടിച്ചേല്, പിന്നെ അതുപോലെ തന്നെ തണ്ടുകൾക്കൊക്കെ മഞ്ഞ നിറം ഇതൊക്കെ വരും. അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായം ചേർക്കുന്നത്. അത് കൂടാതെ കുമ്മായം ചേർക്കുന്നത് വഴി ഇതിന് നല്ല മൂലകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് ചെടിക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ചെടിക്ക് അത്യാവശ്യം വേണ്ടുന്ന നൈട്രജനെ ഇതിന് ആഗിരണം ചെയ്യാൻ പറ്റും. ഈ സൂക്ഷ്മ ജീവികളുടെ, നമുക്ക് ഹാമായിട്ടുള്ള സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം മൂലം ചെടികൾക്ക് ചിലപ്പം നൈട്രജനൊക്കെ കിട്ടാതെ വരും. അപ്പോൾ ഈ കുമ്മായം ചേർക്കുന്നത് വഴി ചെടികൾക്ക് പെട്ടെന്ന് നൈട്രജനെ വലിച്ചെടുക്കാൻ പറ്റും, ആഗിരണം ചെയ്യാൻ പറ്റും. ഈ ചുണ്ണാമ്പ് കല്ല്, കുമ്മായം, നീറ്റുകക്ക, ഡോളോമൈറ്റ് ഇതൊക്കെയാണ് കുമ്മായ വസ്തുക്കൾ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഈ ഡോളോമൈറ്റിൽ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നത്. അപ്പം മഗ്നീഷ്യവും കിട്ടുന്നുണ്ട്, കാൽസ്യവും കിട്ടുന്നുണ്ട് ചെടികൾക്ക്. നമ്മുടെ കേരളത്തിൽ ഇപ്പം തുടർച്ചയായിട്ടുള്ള മഴ കാരണം ഈ മേൽമണ്ണൊക്കെ നഷ്ടമായിട്ട് ഒലിച്ചു പോയിട്ട് വളരെയധികം വളത്തിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ മണ്ണ് ഉറച്ചു പോവുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ടെറസിയിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര തുടർച്ചയായിട്ട് മഴ കാരണം ഈ മണ്ണെല്ലാം അങ്ങോട്ട് ഉറയ്ക്കും. അപ്പോൾ നമുക്കൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ചെടികൾക്ക് അത് അത്ര തന്നെ കൈകനികളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള മഴ കാരണം ഇങ്ങനെ ഒലിച്ചു പോകുന്ന കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 2 കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള വളങ്ങൾ കൊടുക്കാവൂ. ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ നല്ല ഫലപുഷ്ടി ഉണ്ടാകാനും കുമ്മായം അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറേ ചെടികളുണ്ട്. അതിൽ 1-2 മുളക്, കാന്താരി, പിന്നെ വഴുതന, തക്കാളി ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടല്ലോ സ്പെഷ്യലായിട്ട് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾക്കൊക്കെ, പച്ചക്കറികൾക്കൊക്കെ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പം 5 ഒരു ഗ്രോ ബാഗിന് 5 കുമ്മായം ഇടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ ഇടുന്നില്ല. പക്ഷേ മുളകിനൊന്നും അങ്ങനെ പറ്റത്തില്ല. മുളക്, തക്കാളി, വഴുതന, കാന്താരി ഇതിനൊക്കെ 10 കൂടി ഇരിക്കുമ്പം ചുവട്ടിൽ ഒരു 2 അല്ലെങ്കിൽ 5 കുമ്മായം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. 2 അല്ലെങ്കിൽ 3 കുമ്മായം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുരടിപ്പ് മാറാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ ഉണ്ടല്ലോ വെള്ളീച്ച ശല്യം ഉള്ളത് കൊണ്ട് മുരടിപ്പ് വരും. വെള്ളീച്ച ഇല്ലെങ്കിലും മുരടിപ്പ് വരുമ്പം ചെടി ഈ മണ്ണിലെ അമ്ലത്വം കൊണ്ടാണ് അങ്ങനെ മുരടിപ്പ് വരുന്നത് മനസ്സിലാക്കാം. അപ്പോൾ അതിന് നമ്മളപ്പോൾ കുമ്മായം സപ്ലൈ ചെയ്യണം, കുമ്മായോ ഡോളോമൈറ്റോ സപ്ലൈ ചെയ്യണം. ചെടികൾക്ക് നമ്മൾ കുമ്മായം ഇടുമ്പം ചുവട്ടിൽ നിന്ന് മാറ്റിയിടണം, ഇങ്ങനെ അരികിനോട്ട് മാറ്റിയിടണം. മാറ്റിയിട്ടിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് 2 കൂടുമ്പോൾ ഈ മുളക് ചെടിക്ക്, കാന്താരിക്ക്, വഴുതനയ്ക്ക്, തക്കാളിക്ക് ഒക്കെ ചെയ്യണം. ഈ കുമ്മായം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. കുമ്മായത്തിന് ചൂടാണ് ഉള്ളത്. ഇത് നമ്മുടെ കാന്താരി. അപ്പോൾ ഈ കാന്താരിയുടെ ചുവട്ടിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു വലിയ മീനിൻ്റെ പെട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചേറെ ഇടണം. ഇതിനകത്തൊരു 3-4 കാന്താരി തൈകൾ നട്ടിട്ടുണ്ട്.
നമ്മൾ കുമ്മായം ചവിട്ടിയിടുമ്പം ഇലയിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. ഇല വീണ് കഴിഞ്ഞാൽ പൊള്ളും, പിന്നെ ഇല പൊഴിഞ്ഞു വീഴുകയും ചെയ്യും. കുമ്മായം ഒരു വളമല്ല, മണ്ണിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്ന ജോലിയാണ് കുമ്മായം ചെയ്തത്. നമ്മൾ തുടർച്ചയായിട്ട് ഈ ജൈവവളം ഉപയോഗിക്കുന്നത് മൂലം മണ്ണിൻ്റെ പി എച്ചിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ആ വ്യത്യാസത്തെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഇട്ട് കൊടുക്കണം. കുറേ കൂട്ടുകാർ എനിക്ക് വിത്തുകൾ അയച്ചു തന്നു. വിത്തുകൾ അയച്ചു തരുന്നവരുടെ പേരുകൾ സെലീന, കൊല്ലത്ത് നിന്ന് എനിക്ക് കുറേ വിത്തുകൾ അയച്ചു തന്നു കണ്ടോ. വെള്ളരി, പിന്നെ വെണ്ട, ഇതൊക്കെ കുമ്പളം, ഇതെല്ലാം. പിന്നെ കാർത്തിക തിരുവനന്തപുരത്തു നിന്ന് മരവെണ്ടയുടെ വിത്ത് അയച്ചു തന്നിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ കവറുകളയക്കണം. പിന്നെ സജീവ് കുമാർ കോട്ടയത്ത് നിന്ന് കുറേ ഈ തടിയങ്ക, പിന്നെ മെരിഗോൾഡ് ഇതിൻ്റെയൊക്കെ വിത്ത് കുറേ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടുന്നവർ നിങ്ങൾ കവറുകളയക്കണം. കവർ അയക്കേണ്ട വിലാസം രമാദേവി ബി, ആവണിയിൽ കാർത്തിക, പെരുന്ന പി ഒ, ചങ്ങനാശ്ശേരി, പിൻ 686102, കോട്ടയം ജില്ല. നമ്മുടെ ചാനലിൽ കൂടെ ഒരുപാട് വെറൈറ്റി വിത്തുകൾ പരസ്പരം നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ സഹായം കൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് കൂടി എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യമുണ്ട് കൃഷിയിലേക്ക്. അപ്പം വിത്തുകൾക്ക് വേണ്ടി കവറുകൾ അയക്കുമ്പോൾ അവർ വളരെ സ്നേഹപൂർവ്വമുള്ളൊരു കത്തും കൂടെ അതിനകത്ത് വെക്കും. ചെറിയ കൃഷി കണ്ടിട്ട് എനിക്ക് താല്പര്യം തോന്നി, ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ആ കത്തുകളൊക്കെ വായിക്കുമ്പം എനിക്കും ഭയങ്കര കോൺഫിഡൻസാണ്. ഈ ചാനലിൽ കൂടെ ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും വെറൈറ്റി വിത്തുകൾ കിട്ടണം, എല്ലാവരുടെയും വീട്ടിൽ അടുക്കളത്തോട്ടം ഉണ്ടാവണം, പിന്നെ കൃഷിയിലെ ടിപ്സ് ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം. ഇതൊക്കെയാണ്. അപ്പോൾ പരമാവധി ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒത്തിരി കത്തുകൾ എനിക്ക് വരുന്നുണ്ട്, പലതരം വെറൈറ്റി വിത്തുകൾക്ക് വേണ്ടിയുള്ള കത്തുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 100 കത്ത് ഒന്നിച്ച് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഇട്ടിരിക്കുന്നു, ചേച്ചി എൻ്റെ പേര് കണ്ടില്ല ഡിസ്ക്രിപ്ഷനിൽ നിന്ന്. ഞാൻ പുതുക്കെ പുതുക്കെ ഓരോരുത്തരുടെയും പേര് ഓരോ പാർട്ടായിട്ട് ഞാൻ ഇടാം. ഒരു 25 പേരുടെ പേരാണ് ഞാൻ ഇടുന്നത്. എല്ലാം കൂടെ എനിക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിത്തുകളൊക്കെ ഇപ്പോൾ കിട്ടിക്കാണുമായിരിക്കും, എന്നാലും ബാക്കിയുള്ളവരുടെ പേരുകൾ ഞാൻ ഇടാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.